പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്സി തോമസ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് വരണാധികാരിയായ കോട്ടയം ആർ ഡി ഒക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പണം. യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനും ബി ജെ പി സ്ഥാനാർത്ഥി ലിജിൻ ലാലും നാളെയായിരിക്കും പത്രിക നൽകുക. പുതുപ്പള്ളിയിൽ നിന്ന് അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. പുതുപ്പള്ളി ഓരോ ദിവസവും കഴിയും തോറും അവിടുത്തെ ചൂട് കൂടിക്കൂടി വരികയാണ്. എങ്ങനെയുണ്ട് പ്രചാരണ ചൂട്? എപ്പോഴായിരിക്കും ജേക്സി തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക? അനിത, രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി പുതുപ്പള്ളി മണ്ഡലം മാറുകയാണ്. രാഷ്ട്രീയ കേരളത്തിന്റെ തലസ്ഥാനമായി പുതുപ്പള്ളി മണ്ഡലം മാറുകയാണ്. നേതാക്കന്മാരെല്ലാം മണ്ഡലത്തിലേക്ക് ഒഴുകിയെത്തുന്നു. യു ഡി എഫിന്റെ കൺവെൻഷനുകൾ ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. കെ സി വേണുഗോപാൽ മിനിങ്ങാന്ന് പ്രധാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ജേക്സി തോമസിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടക്കുകയാണ്. 11:00 ആർ ഡി ഒക്ക് മുമ്പാകെ ജയിക്ക് പത്രിക സമർപ്പിക്കുക. സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ജയിക്കിനൊപ്പം ഉണ്ടാകും. അതോടൊപ്പം വൈകിട്ട് ജയിക്കിൻ്റെ തിരഞ്ഞെടുപ്പ് നിയോജകമണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കും. ലിജിൻ ലാലും സജീവമായി തന്നെ പ്രവർത്തന രംഗത്തുണ്ട്. സമീപകാലത്തൊന്നും പുതുപ്പള്ളി മണ്ഡലം കാണാത്ത അത്ര വലിയ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സാധാരണ നിലയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടതുപോലത്തെ ഒരു അവസ്ഥയല്ല. പുതുപ്പള്ളിയിൽ കഴിഞ്ഞ കുറേ കാലമായി ഏകപക്ഷീയമായിരുന്നു കാര്യങ്ങൾ. ഉമ്മൻചാണ്ടി ഒന്നോ രണ്ടോ ദിവസം മുമ്പ് പ്രചരണം നടത്തി പോകുന്നതായിരുന്നു ആ അവസ്ഥയെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. എല്ലാ നേതാക്കന്മാരും, യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഒന്നടങ്കം മണ്ഡലത്തിലേക്ക് എത്തി പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. ഈ കൺവെൻഷനുകളൊക്കെ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ടോ യു ഡി എഫിൻ്റെ എന്ന് ചോദിച്ചാൽ, അത് ഉമ്മൻചാണ്ടി ആദ്യം മത്സരിച്ച് ഒന്നോ രണ്ടോ തവണ നടന്നിട്ടുണ്ടാകും. അതിന് പ്രത്യേകിച്ച് നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഒരു വീറും വാശിയുമുള്ള പോരാട്ടത്തിൻ്റെ ചൂടുണ്ട്. ഉമ്മൻചാണ്ടിയെ 10,000-ൽ താഴെ പിടിച്ചു നിർത്തിയ ജേക്സി തോമസ് ആണ് എതിരാളി എന്ന കാര്യം യു ഡി എഫ് കുറച്ച് കാണുന്നില്ല. അതിനാൽ തന്നെ ശക്തമായ പോരാട്ടം മണ്ഡലത്തിൽ നടക്കുന്നു. സജീവമായി പ്രചരണ രംഗത്ത് ഇരു മുന്നണികളുമുണ്ട്. ഇന്നത്തോടുകൂടി, ഇന്നലെ വരെയും സി പി എമ്മിൻ്റെ വി എൻ വാസവൻ ഒഴികെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ മണ്ഡലത്തിലേക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്നു മുതൽ അങ്ങനെയല്ല. സി പി എമ്മും എൽ ഡി എഫും എല്ലാം ശക്തമായി തന്നെ ഇന്ന് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നു. ഈ വൈകുന്നേരത്തെ കൺവെൻഷൻ കൂടി കഴിയുന്നതോടുകൂടി പരസ്യ പ്രചരണത്തിൻ്റെ ചൂട് അല്പം കൂടി വർദ്ധിക്കും. കൺവെൻഷനുകളും വാഹന പ്രചരണ ജാഥകളും വീട് കയറ്റവും ഒക്കെയായി പുതുപ്പള്ളി വലിയ ഒരു ഉത്സവ ഛായയിലാണ്. ഇവിടെ ഈ മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ പുറത്തു നിന്നുള്ള നേതാക്കളെല്ലാം വന്ന് തമ്പടിച്ച് ഇവിടെ ഒരു മുറി പോലും കിട്ടാത്ത അവസ്ഥയാണ് പുതുപ്പള്ളിയിലേക്കുള്ളത്. ഈ അവസാനം വന്ന ചാനലുകാർക്കൊക്കെ പുതുപ്പള്ളിക്ക് പുറത്തേക്ക് പോയ വേറെ എവിടെയെങ്കിലുമൊക്കെ വീടും ഒക്കെ എടുത്ത് താമസിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ പുതുപ്പള്ളിയിൽ മുഴുവൻ വലിയ തിരക്കിൻ്റെ അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി അതിന് ശക്തി പകരുന്ന തരത്തിലുള്ള വിഷയങ്ങൾ കൂടി ഉണ്ടാകും. പല വിവാദ വിഷയങ്ങളും ചർച്ചയാകുന്നു. വിവാദ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വികസനം എന്ന വിഷയത്തിൽ പരസ്യ സംവാദത്തിന് ഇരുകൂട്ടരും വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരസ്യ സംവാദം രണ്ട് സ്ഥാനാർത്ഥിമാരും തമ്മിൽ ഉണ്ടാകുമോ എന്നുള്ളത് കൂടിയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും രണ്ടുപേരും അതിന് സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ ആവേശം എന്തായാലും പുതുപ്പള്ളിയിലുണ്ട്. അജിത, ശരി. അമൽ പറഞ്ഞത് പ്രകാരം പുതുപ്പള്ളിയിലെ ആവേശ ചൂട്, പ്രചാരണ ചൂട്, അത് ഓരോ ദിവസവും ഇങ്ങനെ ഉയർന്നുയർന്നു വരികയാണ്. രാഷ്ട്രീയ കേരളത്തിൻ്റെ കണ്ണും കാതുമൊക്കെ പുതുപ്പള്ളിയിലേക്കാണ്.